हाय फ्रेंड्स, ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. റെയിൽവേ എക്സാമിനേഷൻ ടിപ്സ് മലയാളം. പേര് പോലെ തന്നെയാണ്, റെയിൽവേ ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കുറച്ച് ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനൽ. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കൈലാസ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇതിൻ്റെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കോമ്പറ്റീഷൻ ഫീൽഡിലോട്ട് ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ ഞാനും ഒരു റെയിൽവേ ആസ്പിറൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ രണ്ട് എക്സാമുകളായ ആസ്റ്റൺ ലോഗോ പൈലറ്റ്, പിന്നെ ജൂനിയർ എഞ്ചിനീയർ, ഈ രണ്ട് പോസ്റ്റിലേക്കും ഫൈനൽ പാനൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഒരെണ്ണത്തിന് നിയമന ശുപാർശയും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് ഫെസ്റ്റിവൽ തന്നെയാണ് ഈ റെയിൽവേയുടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അത് എൻ്റെ ആയിട്ടില്ല, ഇനിയും രണ്ട് എക്സാമുകൾ നടക്കാനുണ്ട്, NTPC അതേപോലെ ഗ്രൂപ്പ് ഡി എക്സാമിനും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കിട്ടിയ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ഈ എക്സാം നടത്താനുള്ള ഏജൻസിയെ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സിലാണ് ഇപ്പോൾ റെയിൽവേ. സോ എന്തായാലും നമുക്കൊരു കമ്മിങ് സെപ്റ്റംബർ ഓർ ഒക്ടോബറിൽ ആ NTPC ഗ്രൂപ്പ് ഡിയുടെയോ പ്രിലിമിനറി സ്റ്റേജ് എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ കഴിഞ്ഞ രണ്ട് റിക്രൂട്ട്മെൻറ്റ്സ്, കഴിഞ്ഞ എല്ലാ റിക്രൂട്ട്മെൻറ്റ്സുകളും നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ്സ് ഇനി വരാനിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും റെയിൽവേ അവസരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ IT കഴിഞ്ഞവർക്ക് കൊടുത്തിട്ടുണ്ട്, പ്ലസ് ടു കഴിഞ്ഞവർക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പോളിടെക്നിക്ക് ഡിഗ്രി, അതേപോലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക്, പിന്നെ മെഡിക്കൽ ഫീൽഡ്, പാരാമെഡിക്കൽ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ എന്ത് പഠിച്ചവർക്കും എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റ്സ് നോക്കി കഴിഞ്ഞ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്ന് ഇതേപോലൊരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ, നമ്മൾ ഒരുപാട് സോണിലോട്ടാണ് വിളിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു സോൺ സെലക്ട് ചെയ്യേണ്ടി വരും. ഏത് സോൺ നമ്മൾ സെലക്ട് ചെയ്യും, സോൺ സെലക്ട് ചെയ്യുമ്പോൾ എന്താ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് കട്ട് ഓഫ് ട്രെൻഡ്, എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ കട്ട് ഓഫ് ട്രെൻഡ് എന്തൊക്കെയാണ്, എവിടെയാണ് കട്ട് ഓഫ് കൂടുതൽ, എവിടെയാണ് കട്ട് ഓഫ്, ഏത് സോണിലാണ് കട്ട് ഓഫ് കുറവ്, അങ്ങനെയൊക്കെയുള്ള ട്രെൻഡ് എന്താണ്. അതേപോലെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും, ഹൗ ടു അപ്ലൈ, ചുമ്മാ നമുക്കങ്ങ് അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതേപോലെ റെയിൽവേ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾക്ക് വേണ്ടി ഒരുമിച്ചാണ് വിളിക്കുന്നത്, പല ടൈപ്പ് പോസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ NTPC ആണെങ്കിൽ തന്നെ നമുക്കറിയാം, അതിനകത്ത് തന്നെ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ഗാർഡ് ഉണ്ട്, കൊമേഴ്സ്യൽ അപ്രൻറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് പോസ്റ്റ് ഉണ്ട്, പല ടൈപ്പിനും പല മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു പ്രിഫറൻസ് വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ പ്രിഫറൻസ് വയ്ക്കാം, ചുമ്മാ നമുക്ക് പ്രിഫറൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ. അപ്പോൾ അക്കോർഡിംഗ് ടു അവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൗ ടു അപ്ലൈ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരു മിക്ക എക്സാമുകൾ ഇപ്പോൾ മൾട്ടി സ്റ്റേജ് എക്സാമാണ്, സിംഗിൾ സ്റ്റേജ് എക്സാമൊന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ റെയിൽവേ നടത്തിയ ഏറ്റവും അവസാനത്തെ ഒരു സിംഗിൾ സ്റ്റേജ് എക്സാം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി എക്സാമാണ്. സോ ഇനി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും NTPC എന്തായാലും മൾട്ടി സ്റ്റേജ് എക്സാം ആയിരിക്കും. അപ്പോൾ പ്രിലിമിനറി എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പ്രിലിമിനറി എക്സാമിന് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതേ കണക്ക് മെയിൻ എക്സാം വരുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ തുടങ്ങി ഏറ്റവും അവസാനത്തെ കടമ്പയായിട്ടുള്ള മെഡിക്കൽ എക്സാം, മെഡിക്കലിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് വിളിക്കുക, ഇനി റിക്രൂട്ട്മെൻറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക, അവിടെ മുതൽ നമുക്കതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജായ മെഡിക്കൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമൻറ്റിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് പേര് ഇനിയുള്ള രണ്ട് എക്സാമിന് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അതേപോലെ ഇനി കുറച്ച് പേര് ഇനി എന്നൊരു പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ വേക്കൻസി എന്ന് റിലീസ് ചെയ്യും, അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണത്. അപ്പോൾ നിങ്ങളാ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമുക്കിതിൽ ഷെയർ ചെയ്യാം, എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സംശയങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ
thanks for watching. Please subscribe my channel. Thank you. All the best.